അദാനിയോ അംബാനിയോ അല്ലെങ്കിൽ മല്യോ അങ്ങാണെങ്കിൽ മറ്റേ വിദേശത്ത് കിടക്കുന്ന മോദിയോ ആണെങ്കിൽ അപ്പം തന്നെ എല്ലായിടത്തും കൊടുക്കും, സ്വന്തം കുടുംബം ആണെങ്കിലും കൊടുക്കും. അത് തിരിച്ചടച്ചില്ലെങ്കിൽ അവനൊന്നും ഒന്നും സംഭവിക്കാനുമില്ല. അതേസമയം കൃഷി ലോൺ എടുത്ത് ആ കൃഷി ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ വെള്ളം കയറി ആ കൃഷി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കർഷകനും ചത്തൊടുങ്ങിക്കൊള്ളണമെന്ന് പറയുന്ന തരത്തിൽ ബാങ്കിങ് മേഖലയൊക്കെ ഇത്ര ക്രൂരന്മാരാകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇവർക്കൊന്നും പെൻഷൻ കിട്ടാതെ മരിക്കണമെന്ന്. സത്യം പറഞ്ഞാൽ മറിയക്കുട്ടി എന്നക്കുട്ടിയൊന്നും അല്ല പെൻഷൻ കിട്ടാതെ കൊടുക്കേണ്ടത്, യവന്മാരൊക്കെയാണ്. അങ്ങനെ കാശ് കൊടുക്കരുത്. ഞാൻ അടയ്ക്കേണ്ടതിനപ്പുറം അടച്ചു. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് എന്നെ കാണാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു വന്നു. വന്ന് ആ ഫംഗ്ഷൻ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. ചെറിയ ഒരു ഹാർട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റുമായി, അറ്റാക്കാണോ എന്ന് സംശയിച്ചു, കൊണ്ടുപോകേണ്ടി വന്നു. അദ്ദേഹത്തിന് ഓരോ ദിവസവും കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തോ ഒരു ക്രൂരതയാണത്. ഞാനിപ്പം കാല് പിടിച്ചിട്ടുണ്ട് ആ ജനറൽ മാനേജറുടെ. ചെയ്യാൻ പോകുന്നത് പാർലമെൻറ്റിലെ എൻ്റെ പെൻഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ അക്കൗണ്ടിലാണ്. ഇത് 347,000 അടയ്ക്കേണ്ട അവസ്ഥ എനിക്ക് വന്നാൽ ഞാൻ SBIയുമായിട്ടുള്ള എല്ലാ ബന്ധവും. നമസ്കാരം. അംബാനിക്കോ അദാനിക്കോ നീരവ് മോദിക്കോ വേണമെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ എത്ര കോടി രൂപ വേണമെങ്കിലും കൊടുക്കും. ഈ പറഞ്ഞ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയും അവർ ബാങ്കിന് കൊടുത്തില്ലെങ്കിലും ബാങ്കുകാർ ലോൺ കൊടുക്കും. എന്നാൽ പാവപ്പെട്ട ഒരു കൃഷിക്കാരനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാരനോ ബാങ്കുകാർ ഒരു കാരണവശാലും ലോൺ കൊടുക്കുന്നില്ല. ലോൺ കൊടുക്കുകയാണെങ്കിൽ ലോകത്തില്ലാത്ത തരത്തിലുള്ള നൂലാമാലകൾ അവർ അതിൽ കൊണ്ടുവരും. ഏതെങ്കിലും വിധത്തിൽ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരിക്കും അവരുടെ പെരുമാറ്റം. മുദ്രാ ലോണുകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ ലോണാണ്, ഞങ്ങൾക്കത് അനുവദിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ പോയി നിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കൂ എന്നാണ് ബാങ്കുകാരുടെ ഒരു പക്ഷം. ഇതാണ് സുരേഷ് ഗോപി ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും. നീരവ് മോദിക്കോ അംബാനിക്കോ അദാനിക്കോ കോടിക്കണക്കിന് രൂപ യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഇല്ലാതെ വായ്പ കൊടുക്കാൻ തയ്യാറാകുന്ന ബാങ്കുകൾ സാധാരണക്കാരൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും കൂട്ടുനിൽക്കുന്നില്ല. അവർ ഏതെങ്കിലും എല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവർക്ക് ലോൺ കൊടുക്കാതിരിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് എന്നാണ് സുരേഷ് ഗോപി ഈ ഒരു പരിപാടിയിൽ പറഞ്ഞത്. സാധാരണക്കാരൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംരംഭകത്വം തുടങ്ങി ജീവിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുവാനോ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കാവട്ടെ എന്ത് തന്നെയായാലും ഒരു ലോണിൻ്റെ കാര്യവുമായി സംസാരിച്ച് ബാങ്കിൽ ചെല്ലുകയാണെങ്കിൽ അവർ ഏതെങ്കിലും വിധത്തിൽ അത് കൊടുക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ആദ്യം അന്വേഷിക്കുക. ഇനി ഏതെങ്കിലും വിധത്തിൽ ഒരു ലോൺ ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ വൈയായിക മൂലം അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക വീഴ്ചകൾ മൂലം, സാമ്പത്തിക വരുമാനം കുറയുന്നത് മൂലം തിരിച്ചടയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാങ്കുകാർ തീർത്തും അവനെ പിഴിയുന്ന അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. പലരെയും തനിക്കറിയാം. തനിക്ക് പരിചയമുള്ള ഒരു ആൾ, അദ്ദേഹത്തിൻ്റെ പേരെടുത്തുകൊണ്ട് തന്നെ സുരേഷ് ഗോപി പറഞ്ഞു, ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ലോൺ എടുത്തു. ലോൺ എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അനാസ്ഥയും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തിക വരുമാനം ഇല്ലാതെ ആയപ്പോൾ ലോൺ ഏതാണ്ട് പൂർണ്ണമായി തന്നെ മുടങ്ങുന്ന അവസ്ഥയായി. അത് നിയമപരമായ നടപടികളിലേക്ക് നീങ്ങി. ഈ ഹുസൈനും നിയമപരമായ നടപടികളിലേക്ക് നീങ്ങി. അവസാനം ഹുസൈൻ താൻ അടയ്ക്കാനുള്ള പണം മുഴുവൻ ബാങ്കിന് അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് ബാങ്ക് ഹുസൈനെ ഞെരുക്കുകയായിരുന്നു, അല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധിക്കുകയായിരുന്നു. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിച്ച് ബാങ്ക് ഹുസൈനെ ശ്വാസം മുട്ടിക്കുന്ന നടപടികളാണ് കൈക്കൊണ്ടത്. എന്നിട്ടും ഹുസൈൻ ബാങ്കിൽ പണയപ്പെടുത്തിയിരുന്ന ആധാരം ബാങ്കുകാർ കൊടുത്തില്ല. 320,000 or 40,000 മറ്റൊരു രൂപ തിരിച്ചടച്ചാൽ മാത്രമേ ഇനിയും ആധാരം കിട്ടുകയുള്ളൂ എന്നാണ് ഹുസൈൻ്റെ അടുത്ത് പറഞ്ഞത്. ഹുസൈൻ സുരേഷ് ഗോപിയുമായി ഇത്തരം വിവരങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ആ പണമടയ്ക്കാൻ തയ്യാറായി. ഒരു കാരണവശാലും ഹുസൈൻ അത് സമ്മതിച്ചില്ല. സാർ, നിങ്ങൾ അധ്വാനിക്കുന്ന പണം, നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ട പണം, ഇത് ഒരു കാരണവശാലും അന്യായമായി ബാങ്കുകാർക്ക് കൊടുക്കരുത്, ഈ കള്ളന്മാർക്ക് അത് കൊടുക്കരുത് എന്നാണ് ഹുസൈൻ പറഞ്ഞത്. സുരേഷ് ഗോപി ഹുസൈൻ്റെ സംഭവം വിശദീകരിക്കുമ്പോൾ വളരെ വികാരഭരിതനായിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. എന്തുകൊണ്ടാണ് ബാങ്കുകാർ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എനിക്ക് കിട്ടുന്ന, അതായത് എനിക്ക്
എം പി എന്ന രീതിയിൽ വരുന്ന പണമത്രയും ഈ പ്രത്യേക ബാങ്കിന്റെ അക്കൗണ്ടിലാണ് വരുന്നത്. ഞാൻ അത് പാർലമെന്റിൽ പറഞ്ഞ് എന്റെ ആ പെൻഷൻ തുക മറ്റൊരു ബാങ്കിലേക്ക് ആക്കുവാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബാങ്കിനോട് എനിക്ക് അങ്ങനെയെ കണക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ കണ്ടറിയാത്ത ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ഇതിന് പുറകിൽ എന്ന് തന്നെ കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി. ബാങ്ക് മേഖലയിലാവട്ടെ, പോലീസിലാവട്ടെ, മറ്റേതെങ്കിലും സർവീസ് സംഘടനകളിലാകട്ടെ, എല്ലാവർക്കും സംഘടനാ സ്വാതന്ത്ര്യം ആവാം, അതിന് യാതൊരു തെറ്റുമില്ല, ന്യായം തന്നെയാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം പാടില്ല, അല്ലെങ്കിൽ അഥവാ അത്തരം സംഘടനകൾക്ക്, സർവീസ് സംഘടനകൾക്ക് രാഷ്ട്രീയത്തിന്റെ ആവശ്യമില്ല. അവർക്കൊരു കൂട്ടായ്മയാവാം, പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഈ ഒരു ചുമതലാബോധത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകും, അല്ലെങ്കിൽ അവർ അവരുടെ സംഘടനയുടെ പിൻബലത്തിൽ സാധാരണക്കാരനെ ശ്വാസം മുട്ടിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇതാണ് ഹുസൈനെ പോലെ ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ദുരുയോഗം. ഇത്തരം സംഘടനകളുടെ പിൻബലമുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തത്. ഇരിങ്ങാലക്കുടയിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്ന അവസരത്തിലാണ് സുരേഷ് ഗോപി ഇത്രയും വികാരഭരിതനായിക്കൊണ്ട് സംസാരിച്ചത്. സുരേഷ് ഗോപി വിത്ത് കോഫി ടൈം എന്നുള്ളൊരു പരിപാടി തന്നെയായിരുന്നു ഇത്. ജനങ്ങളെ അറിയുക, ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേട്ടറിയുക, കണ്ടറിയുക, ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സുരേഷ് ഗോപി വിത്ത് കോഫി ടൈം എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിരവധി ആളുകളാണ് നിരവധി പ്രശ്നങ്ങളുമായി ഒഴുകിയെത്തുന്നത്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ സുരേഷ് ഗോപി കേൾക്കുന്നു. കഴിയുന്നത്ര പ്രശ്നങ്ങൾക്ക് അത് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാമെന്ന് വാക്ക് നൽകുന്നു. പലരുടെയും പ്രശ്നങ്ങൾ വ്യക്തിപരമായി തീർത്തു കൊടുക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ നിർവഹിക്കുന്നു. ഇതാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുജനം ഉണർന്നു പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അടിവരയിട്ട് പറയുന്നത്. ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളോ പറയുന്നത് നിങ്ങൾ വേദവാക്യമായി എടുക്കരുത്. നിങ്ങൾ പ്രതികരിക്കണം. രാഷ്ട്രീയത്തിനും മതത്തിനും അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ ഉണരും. തീർച്ചയായും അതിന് യാതൊരു തരത്തിലും ഒരു മാറ്റമില്ല. ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയ പ്രമത്തത കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിങ്ങൾ തീർച്ചയായും സംഘടിത ശക്തിയായി നിലകൊള്ളണം. അവിടെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം മറക്കണം. നന്മയ്ക്ക് വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനും ജനങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ഭരണാധികാരികൾക്കും ജനങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വീർപ്പ് മുട്ടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ ഈ ചടങ്ങിൽ വീട്ടമ്മമാരെ അടക്കം നിരവധി ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. പലരും സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഈ സുരേഷ് ഗോപി വിത്ത് കോഫി ടൈം എന്ന പരിപാടിയുടെ പ്രചരണത്തിനായി ഞങ്ങൾ സ്വമേധയാ ഇറങ്ങിത്തിരിക്കുകയാണ് എന്ന് വീട്ടമ്മമാർ പോലും പറയുകയുണ്ടായി. ഇനിയും സുരേഷ് ഗോപിയോടൊപ്പം സുരേഷ് ഗോപി വിത്ത് കോഫി ടൈം എന്ന പരിപാടിയിൽ സംസാരിച്ച വീട്ടമ്മമാരുടെയും സംഭാഷണ ശകലങ്ങൾ ഒന്ന് കേൾക്കാം. എല്ലാം എനിക്ക് തോന്നുന്നു ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ നടനൊന്ന് ഇറങ്ങി ഞങ്ങളുടെ തന്തയുടെ വകയാണെന്ന് പറയുന്നവന്മാരെയൊക്കെ ഒന്ന് നേരിട്ട് കൈകാര്യം ചെയ്യാൻ വന്നാൽ മതിയായിരുന്നു. ഹുസൈൻ എന്ന് പറയുന്നത് വലിയ നന്മ മര ഇല്ല, അത് അധർമ്മമാണ്. അത് സാറടച്ചാലും ശരി തന്നെ, സാറിൻ്റെ കുഞ്ഞുങ്ങളുടെ മക്കളുടെ കാശാണ്. അതെടുത്ത് അടച്ച് ഈ വൃത്തികെട്ടവന്മാർക്ക് അങ്ങനെ കാശ് കൊടുക്കരുത്. ഞാൻ അടയ്ക്കേണ്ടതിനപ്പുറം അടച്ചു. 1000 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് നമ്പറിടാതെ 9 വർഷം കാത്തിരിക്കേണ്ടി വന്ന, ഇപ്പോഴും കിട്ടിയിട്ടില്ലാത്ത ആ ഒരു അവസ്ഥയും ഒക്കെ ഒന്ന് കളക്ടറോടും മേയറോടും ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അങ്ങനെ ഒരു ടൈം ബൗണ്ട് ഇയർ മാർക്കിംഗ് ഇല്ലാത്ത പ്രോജക്ട്സ് വെറുതെ വരട്ടി ആരും സ്വന്തം പുരോഗതി മുമ്പോട്ട് കൊണ്ടുപോകരുത് എന്ന് പറയുന്ന വഴിമുടക്കൻ ഭരണ സമ്പ്രദായം അവസാനിക്കേണ്ടത്. പറഞ്ഞല്ലേ, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കൺട്രീസിൽ പോയിട്ടുള്ള ആളാണ്. എനിക്കൊറ്റ ഇതെന്ത് രാജ്യമാണെന്നേ ചോദിക്കാൻ എനിക്കുള്ളൂ. ആവട്ടെ, പലപ്പോഴും പലരുടെയും സ്വപ്നങ്ങളൊക്കെ കേൾക്കുമ്പം ഭയങ്കര എൻത്യൂസ്ഡാവും, ഭയങ്കര എനർജി വരും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഡിപ്രസ്ഡാവും. എന്താ ഇങ്ങനെ എന്ന് മനസ്സിലാവുന്നേ ഇല്ല. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ നടനൊന്ന് ഇറങ്ങി ഞങ്ങളുടെ തന്തയുടെ വകയാണെന്ന് പറയുന്നവന്മാരെയൊക്കെ ഒന്ന് നേരിട്ട് കൈകാര്യം ചെയ്യാൻ വന്നാൽ മതിയായിരുന്നു അയാൾ. കുറെ ഈ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം കത്തിച്ചു കളയാതെ രക്ഷയില്ല. സംഘടനകളാവാം അവർക്ക്, പക്ഷെ അതിനകത്ത് രാഷ്ട്രീയം തൊട്ടാൻ പാടില്ല. അത് പോലീസായാലും ശരി തന്നെ, സർക്കാർ ഉദ്യോഗസ്ഥരായാലും അധ്യാപകരായാലും ബാങ്ക് ഉദ്യോഗസ്ഥരായാലും. ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പം ഈ പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറയുന്നുണ്ട്,
ചില ഉദ്യോഗസ്ഥരടുത്തൊക്കെ ലോണിന് ചെന്ന് കഴിഞ്ഞാൽ അദാനിയോ അംബാനിയോ അല്ലെങ്കിൽ മല്യോ അങ്ങ് അങ്ങാണോ ആണെങ്കിൽ മറ്റേ വിദേശത്ത് കിടക്കുന്ന മോദിയോ ആണെങ്കിൽ അപ്പോൾ തന്നെ എല്ലായിടത്തും കൊടുക്കും, സ്വന്തം കുടുംബം ആണെങ്കിലും കൊടുക്കും. അത് തിരിച്ചടച്ചില്ലെങ്കിൽ അവനൊന്നും ഒന്നും സംഭവിക്കാനുമില്ല. അതേസമയം കൃഷി ലോണെടുത്ത് ആ കൃഷി ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ വെള്ളം കയറി ആ കൃഷി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കർഷകനും ചത്തൊടുങ്ങിക്കൊള്ളണമെന്ന് പറയുന്ന തരത്തിൽ ബാങ്കിങ് മേഖലയൊക്കെ ഇത്ര ക്രൂരന്മാരാകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്കൊന്നും പെൻഷൻ കിട്ടാതെ മരിക്കണം. സത്യം പറഞ്ഞാൽ മറിയക്കുട്ടി എന്നക്കുട്ടിയൊന്നും അല്ല പെൻഷൻ കിട്ടാതെ ഒടുങ്ങേണ്ടത്. യവന്മാരൊക്കെയാണ് പെൻഷൻ കിട്ടരുത്, പിച്ചപ്പാളം എടുക്കണം. തോന്നിപ്പോവും, തെറ്റ് പറയാൻ പറ്റുമോ എന്നെ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് എന്നെ തെറ്റ് പറയാൻ ഒരാൾക്ക് തോന്നുന്നുണ്ടോ? മുദ്രാ ലോണിന് വേണ്ടി ഒരാൾ ബാങ്കിൽ ചെന്നാൽ ആ ഉദ്യോഗസ്ഥൻ പറയുക, അത് അയാളോട് പോയി ചോദിക്കൂ നിങ്ങളുടെ നരേന്ദ്രമോദിയോട്, അവൻ്റെ തന്തയുടെ വകയാണോ മുദ്രാ ലോൺ ആണോ? അപ്പോ അക്സയുടെ ഒരു പാട്ടും കൂടി കേട്ട് ഒന്നും കൂടി. ഞാനൊരു റിട്ടയേർഡ് ടീച്ചറാണ്. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ല വ്യക്തികളെ മാത്രം നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ആ പ്രവൃത്തികൾ അപ്പം സാറിനെ കുറിച്ച് വളരെയധികം ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ പ്രവൃത്തികളും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സാറ് ശരിക്കും വന്ന് ഞങ്ങൾ ചെയ്യാവുന്ന എനിക്ക് പ്രവർത്തനമോ കാര്യങ്ങളൊന്നും ഇല്ല. മാനസികമായിട്ടുള്ള കുറേ ദൈവിക ശക്തികളെ കൊണ്ട് മനുഷ്യനെ പറയിപ്പിക്കുക എന്ന് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് എന്നാലാകാവുന്ന കാര്യങ്ങൾ ചെയ്യാം. ഈ തൃശ്ശൂരിൻ്റെന്നല്ല, കേരളത്തിൻ്റെ. നമ്മൾ ഓരോരുത്തരും ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്നതുകൊണ്ട് മനുഷ്യനും മനുഷ്യനായിട്ടുള്ള ബന്ധങ്ങൾ പോലും ഇല്ലാത്ത കാലങ്ങളായിരിക്കുകയാണ്. കൊച്ചു കുട്ടികളെ പോലും നമുക്കൊന്നിനും കിട്ടാത്ത പോലെ അവർ പലതരത്തിൽ നാശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ വീട്ടപ്പന്മാരോടാണെങ്കിലും ഞാനൊരു മുത്തശ്ശിയായി കേട്ടോ, ശരിക്കും മുത്തശ്ശിയാണ്. അപ്പോൾ ഈ കുട്ടി നമ്മുടെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ വളർന്നു വരുന്നതായ തലമുറയെ അത്യാവശ്യം ഈശ്വര വിശ്വാസം വേണ്ടതായ നല്ല പ്രവൃത്തികളും നല്ല കാര്യങ്ങൾ. ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ നമുക്ക് ജാതി മതം നമ്മളെല്ലാവരും ഒന്നാണ്. പക്ഷെ ചില കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് പല നമ്മളേതായ ചില കാര്യങ്ങളല്ലേ. അത് നമ്മുടെ കുട്ടികൾ മറ്റുള്ള ആൾക്കാർക്ക് നല്ലോണം അറിയാം, നമ്മുടെ ഹിന്ദു സമുദായത്തിന് ഈ വക ഒന്നും അറിയുന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തി നല്ല നിലയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളത്. വളരെ സാറിൻ്റെതായ എല്ലാവിധ ഈ പ്രവർത്തനങ്ങൾക്കും കേട്ടുള്ള പ്രവർത്തനങ്ങളും വരാൻ പോകുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാം വളരെയധികം ഞാൻ ഇതിൻ്റെ ഒരു പ്രജ എന്നുള്ള നിലയ്ക്ക് ഞാൻ നന്ദി പറയണം. വളരെ സന്തോഷം. ഈ ബാങ്കിങ്ങിൽ ഇത്രയും രൂക്ഷമായിട്ട് ഞാൻ സംസാരിക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. എം പി ആയിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പാവങ്ങളുടെ ഞങ്ങളുടെ വീട് ഇതാ പോകുന്നു, സാറൊരു കത്തെഴുതിയാൽ ഒരു 3 മാസത്തേക്കൊന്ന് മാറ്റിച്ച് വെച്ച് തരണം, അല്ലാതെ ഉടനെ കാശടക്കണമെന്നല്ല ആരും പറഞ്ഞത്. ഒരു 6 മാസത്തെ സാവകാശം കൂടി ഞങ്ങൾക്ക് മേടിച്ച് തരണം. അന്നത് സാധ്യമായിരുന്നു, ഇന്നത് സാധ്യമാകുന്നില്ല. ഇന്നത് സാധ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ എം പി അല്ലാത്തതുകൊണ്ട്. ഇവിടെ കുന്നംകുളത്തൊരു ഹുസൈൻ, അയാള് വീട് വായ്പയ്ക്ക് വേണ്ടി എടുത്ത പണം കാലതാമസം വരുത്തി, മുടക്കം വരുത്തി, അതും എന്താ ഒട്ടും ന്യായമല്ലാത്ത മുടക്കം വരെ വരുത്തി. പക്ഷെ അതിനെല്ലാം ചേർന്ന് അയാളെ ഒരുപാട് ശിക്ഷിച്ചു അവർ കോടതിയിൽ പോയി കേസിന്. അവിടെ കോടതിയും അയാളെ ശിക്ഷിച്ചു. എന്നിട്ട് ഇത് അവസാനം ഒരു സ്കീമിൽപ്പെടുത്തി. ഇതിൻ്റെ പെനൽറ്റിയും ഇതിൻ്റെ പെനൽറ്റിയുടെ പുറത്തുള്ള പെനൽറ്റിയും ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റിൻ്റെ പുറത്തുള്ള ഇൻട്രസ്റ്റും എല്ലാം അടയ്ക്കാൻ പറഞ്ഞു, മുഴുവൻ അടച്ചു. ഇപ്പോൾ അവർ സുപ്രീം കോടതിയുടെ ഒരു ഇൻഡാസം പൊക്കി പിടിച്ച് നടക്കുക ബാങ്ക് ഉദ്യോഗസ്ഥർ. 347,000 രൂപയും കൂടെ അടച്ചാലേ പ്രമാണം തിരിച്ചു തരും. അല്ല, കാശ് അടയ്ക്കാനുള്ളതെല്ലാം അടച്ചില്ലേ എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചു. SBI റീജിയണൽ ജനറൽ മാനേജറെയാണ് വിളിച്ച് ചോദിച്ചത്. അദ്ദേഹം പറയുന്ന ന്യായമാണ് സർ, പക്ഷേ ഇതാണ് നിയമം. ഈ നിയമം മല്യയ്ക്ക് ബാധകമല്ലേ? അല്ലേ? 10,000 കോടിയാണ് പഹയൻ തട്ടിക്കൊണ്ടു പോയത്. ആണോ സമ്മതിച്ചില്ലേ? അതുവരെ ഞാൻ വിമർശിക്കത്തില്ല, പക്ഷെ കോടതിയും അത് അംഗീകരിച്ചു, എൻ്റെ സർക്കാരും അത് അംഗീകരിച്ചു.
അവർക്കൊക്കെ എപ്പോഴും സൂചിച്ച് ജീവിക്കാം. ഈ 347,000 രൂപ ഞാൻ അടച്ചേക്കാം, നിങ്ങൾ നിങ്ങളുടെ പ്രമാണം പോയി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഹുസൈൻ എന്ന് പറയുന്നത് വലിയ നന്മ വരാം. ഇല്ല, അത് അധർമ്മമാണ്. അത് സാറടച്ചാലും ശരി തന്നെ, സാറിൻ്റെ കുഞ്ഞുങ്ങളുടെ മക്കളുടെ കാശാണ്. അതെടുത്ത് അടച്ച് ഈ വൃത്തികെട്ടവന്മാർക്ക് അങ്ങനെ കാശ് കൊടുക്കരുത്. ഞാൻ അടയ്ക്കേണ്ടതിനപ്പുറം അടച്ചു. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് എന്നെ കാണാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു വന്നു. വന്ന് ആ ഫംഗ്ഷൻ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. ചെറിയ ഒരു ഹാർട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റുമായി, അറ്റാക്കാണോ എന്ന് സംശയിച്ചു, കൊണ്ടുപോകേണ്ടി വന്നു. അദ്ദേഹത്തിന് ഓരോ ദിവസവും കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തോ ഒരു ക്രൂരതയാണത്. ഞാനിപ്പം കാല് പിടിച്ചിട്ടുണ്ട് ആ ജനറൽ മാനേജറുടെ. ചെയ്യാൻ പോകുന്നത് പാർലമെൻറ്റിലെ എൻ്റെ പെൻഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ അക്കൗണ്ടിലാണ്. ഇത് 347,000 അടയ്ക്കേണ്ട അവസ്ഥ എനിക്ക് വന്നാൽ ഞാൻ SBI യുമായിട്ടുള്ള എല്ലാ ബന്ധവും